പ്രമോദ് കൊട്ടുളി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇതിനകത്ത് ആളുകൾക്ക് സൗഹൃദപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ നാടിന് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത്ര കാലമായിട്ട് ഞാൻ എൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഞാനൊരു മോശപ്പെട്ട ആളാണോ? ഞാനൊരു ഒരു ഒരു പി എസ് സി അംഗമാകാൻ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രമോദ് കൂട്ടുളിയെ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ബിനാമി റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. എന്റെ മകനോടാണ് ഞാൻ മറുപടി പറയേണ്ടത്, എന്റെ ഭാര്യയോടാണ് ഞാൻ പറയുന്നത്, ഏറ്റവും എന്റെ അടുത്ത നമ്മുടെ ഒക്കെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ആ ആൾക്കാരെ മാത്രം എനിക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഇത്രയും കാലത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും പ്രയാസപ്പെട്ട് ജീവിച്ചു വന്ന ഒരാൾ, അതായത് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ, ഞാനിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെ പറ്റി എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, നഗരത്തിലെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ട് പ്രമോദ് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച അയാളെ ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ കൊണ്ടുപോയി മയക്കുവെടി വെച്ച് കൊന്നു തീർക്കാം, മനസ്സിലായില്ലേ? എല്ലാ വഴികളും ഉണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കണം. ആ പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തത ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ. അതായത് ഇത്രയും കാലമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് എവിടെ നിന്നാണ്? എനിക്കിങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് ആരാണ്? എൻ്റെ മേൽവിലാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന ഇത്രയും കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ബാങ്കിലെ, അതായത് ഞാൻ ഈ മാഫിയയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ ഇത്രയും അദാലത്തിൽ ഞാൻ പങ്കെടുത്ത കടലാസാണിത്, മനസ്സിലായി? ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ജീവിതമാണിത്. ആ ജീവിതത്തിനകത്ത് ഇത്രയും പ്രതിസന്ധികളുള്ള ഒരു മാഫിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴാരോപണമോ ജീവിതത്തിനകത്ത് ഉണ്ടാവണ്ടേ? അത് തെളിയിക്കണ്ടേ? അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേത് മാത്രമാണ്. ഞാൻ ആരെങ്കിലും ഒരാളെ വെല്ലുവിളിക്കാനോ എൻ്റെ പ്രസ്ഥാനത്തിനെ മോശപ്പെടുത്താനോ അല്ല. എൻ്റെ പ്രസ്ഥാനം ഇത്രയും ദിവസമായിട്ട് സമൂഹത്തിനകത്ത് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് എൻ്റെ പ്രസ്ഥാനത്തെ മോശപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരാളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യതയോട് കൂടി തന്നെയാണ് പറയുക. പക്ഷേ ആ പറയുന്ന സാധനത്തിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങളോട് പറയാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ അമ്മ നിങ്ങളൊക്കെ മക്കളാണ്. നിങ്ങൾ ഈ പറയുന്ന വാങ്ങിയ മനുഷ്യൻ്റെ അമ്മയോട് പറയണം, ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ, ഒരു മനുഷ്യനോട് വേറൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ എനിക്ക്. അതെനിക്കറിയില്ല, അതെനിക്കറിയില്ല. അറിയാത്തൊരു കാര്യത്തിന് വില നമ്മളെങ്ങനെ? അങ്ങനെ പറയാൻ പറ്റുമോ? ആർക്കൊക്കെയോ വേണ്ടി രക്തസാക്ഷി ഇല്ല, നമ്മളൊരു സമരത്തിൻ്റെ ഭാഗമായിട്ട് രക്തസാക്ഷി ആവുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനമുള്ളൂ. ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആവുന്നതിനകത്ത് എനിക്ക് ഒരു പ്രയാസവും ഇല്ല, അത് ഞാൻ ആവും. ആർക്കോ വേണ്ടി രക്തസാക്ഷി ആയിട്ടുണ്ടോ? ആർക്കും അങ്ങനെ എനിക്ക്, അതായത് ആർക്കോ വേണ്ടി രക്തസാക്ഷി ആവേണ്ടല്ലോ, ആറ് ആളിവിടെ വരണ്ടേ? അതായത് എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ജീവിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ജീവിതമാണ്, ഇതാ എൻ്റെ ജീവിതം, ഇതാ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ വെച്ചതിനകത്ത് ഇങ്ങനെ ഒരു 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 കാര്യത്തിനകത്തെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പറയണ്ടേ? ഉണ്ടെന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ അകത്തൊരു ഒരു സത്യസന്ധത ഉണ്ടാവുള്ളൂ. പറയണം, ബാക്കി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി, താങ്കൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നല്ലോ, ഈ കോഴിക്കോട് സി പി എമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ വിഭാഗീയത, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ പ്രവർത്തിക്കുന്ന സമയത്ത്? അതായത് സുഹൃത്തുക്കളെ, ഞാൻ ഒരു ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഒരാളെന്നല്ല, അത് സഖാക്കൾ സുഹൃത്തുക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പക്ഷത്തിൻ്റെയും കൂടെ അല്ലാതെ ഈ കോഴിക്കോട് നഗരത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യന്മാരുടെ കൂടെ ജീവിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. ഈ കോവിഡ് കാലത്ത് ഈ നഗരത്തിനകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക്, പേരറിയാത്ത വീടറിയാത്ത മനുഷ്യർക്ക്, ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞത് വരെ ഭക്ഷണം കൊണ്ടുകൊടുത്ത മനുഷ്യനാണ് ഞാൻ. ആ കൊണ്ടുകൊടുത്ത മനുഷ്യൻ
ഭാഗമായിട്ടുണ്ടാവുന്ന ആ ഒരു സ്നേഹത്തിലും അതിൻ്റെ കാര്യത്തിലുമാണ് പോകുന്നത്. ഇവിടെ കോവിഡ് ഉണ്ടായ സമയത്ത്, പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിനകത്തും എന്തുണ്ടായിട്ടുണ്ട്? പ്രമോദ് എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതിനകത്ത് എന്തുണ്ട്? സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ, അതിനപ്പുറത്തില്ല. അത് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഇത്രയും ദിവസം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് ഉൾപ്പെടെ ഇങ്ങനെ ചിത്രം വെച്ച് പ്രമോദ് കോട്ടൂളി, പ്രമോദ് കോട്ടൂളി എന്ന് പറയുമ്പോൾ എനിക്ക് അവസാനമായി മറുപടി പറയേണ്ട ഒരേ ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ ഏരിയ കമ്മിറ്റി അംഗമോ എന്തോ ആവട്ടെ, ഞാൻ ഒരു മകനാണ്. മനസ്സിലായി? ഞാനൊരു മകനാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം അമ്മയെ വിഷമിപ്പിക്കരുതെന്നാണ്. ആ അമ്മയെ വിഷമിപ്പിക്കാൻ ഒരു മകനെന്ന നിലയ്ക്ക് എനിക്ക് പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാതെ എൻ്റെ മുകളിലേക്ക് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, അതൊക്കെ പാർട്ടി പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവട്ടെ. എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടുള്ളൂ. എൻ്റെ അമ്മ അവനങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അത് പാർട്ടിയിൽ എന്തെങ്കിലും ഇതുണ്ടാവുമായിരിക്കും. അവന് ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും തമ്മിൽ ഒരു ഇതുണ്ടാവും. ആ അതുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നൂലേ, ഏതൊരു മനുഷ്യന്മാർക്കും തോന്നൂലേ. അതേ എനിക്കും തോന്നുന്നു. എൻ്റെ മോൻ പൈസ എന്തായാലും വാങ്ങിയിട്ടില്ല. പൈസ വാങ്ങിക്കുക വെച്ചാൽ ഇതല്ലല്ലോ ഞങ്ങളെ വീട്ടിൻ്റെ സ്ഥിതി ഉണ്ടാവുക. പ്രമോദ് നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊക്കെ പ്രമോദിൻ്റെ കയ്യിലുണ്ടോ? ഒരു മനുഷ്യനെ അയാൾ നുണ പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ആധുനിക സംവിധാനത്തിനകത്ത് എന്തുണ്ട്? നുണ പരിശോധന നടത്താം അല്ലേ? പിന്നെ അയാളുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്കാനിങ് നടത്താം, എക്സ്റേ നടത്താം. അതെനിക്കറിയില്ല. ഇക്കാര്യത്തിൽ ഒരു ഭരണപരമായ അന്വേഷണം വേണമെന്ന് താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? എല്ലാ തരത്തിലുള്ള ഭാഗമായിട്ടുണ്ടാവണം. പോലീസ് അന്വേഷണം ഞാൻ പ്രമോദ് എന്നുള്ള എനിക്ക് പരാതി കൊടുക്കല്ലോ. ഞാൻ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അടുത്ത ദിവസം കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ലേ, പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവ് പോലെയാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്നുള്ളത്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ? ഒരു മനുഷ്യൻ ഇത്രയും ദിവസമായിട്ട് എന്ത് ചെയ്യാണ്, ജീവിക്കാൻ വിടാതെ ഇങ്ങനെ എത്ര ഒരാഴ്ചയായി ഒന്നും എനിക്ക് ആരെ, അതായത് എൻ്റെ ജീവിതത്തെ ഇത്രയും ഭാഗമായിട്ട് ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാഗമായി നിന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് എൻ്റെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്താൻ. എനിക്ക് ആരെയും തോൽപ്പിക്കണ്ട. എനിക്ക് ഒരു മനുഷ്യനെയും ഒരു പ്രസ്ഥാനത്തിനെയും ഒന്നും, പ്രസ്ഥാനം തോറ്റു കാണുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ പ്രസ്ഥാനം തോൽക്കാനും പാടില്ല. പക്ഷേ എന്താണ്, എൻ്റെ അമ്മ ആൾക്കാരെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല. ഇവിടെ ഇരിക്കൂ, നീതി എന്താ നോക്കാം നമുക്ക്. അതെ, എന്ത് കിട്ടും നോക്കാം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊന്നും എൻ്റെ ലക്ഷ്യമേ അല്ല, എൻ്റെ ആവശ്യമല്ല. ഇപ്പോൾ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട്. റിയാസ്, കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ഇപ്പോഴും താൻ നിരപരാധി എന്നാണ് പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുന്നത്. അതേസമയം ഏത് അന്വേഷണത്തിലും താൻ സഹകരിക്കും, അമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ സമരം ഇരിക്കുക. പാർട്ടി വിശദീകരണം ചോദിച്ചാൽ എല്ലാം തുറന്നു പറയാമെന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇയാൾ ആവർത്തിച്ച് പറയുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും പ്രമോദ് കോട്ടൂളിയും അമ്മയും ഇപ്പോൾ പരാതിക്കാരനായ ശ്രീജിത്തിൻ്റെ ചേവായൂരിലെ വീട്ടിന് മുന്നിൽ ഇപ്പോൾ സമരമിരിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു പ്രത്യേക ഒരു പ്ലക്കാർഡ് അദ്ദേഹം കയ്യിൽ എന്തൊന്നും പണം കൊടുത്തത് ആര്, ആർക്ക്, എന്ന്, എപ്പോൾ, എവിടെ വെച്ച് വരുത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന
ആവശ്യം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും തന്നെ വേട്ടയാടുന്നു എന്നൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിന് ഉള്ളത്. മാത്രമല്ല തന്നെ ബലിയടക്കാൻ ശ്രമിച്ചു. ഈ തൻ്റെ പരിചയക്കാരനാണ്, എന്നാൽ ആത്മസുഹൃത്തല്ല എന്ന് പ്രമോദ് കൂട്ടുള്ളി പറയുന്നു. തനിക്ക് പരാതിക്കാരൻ്റെ വീട് പോലും അറിയില്ല. തൻ്റെ വീട്ടിൽ പരാതിക്കാരൻ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ അത് തൻ്റെ കുടുംബവുമായുള്ള ബന്ധത്തിൻ്റെ പുറത്താണ്. അങ്ങനെ അറിയാം, അതിനപ്പുറത്തേക്ക് ഒരു ആത്മസുഹൃത്തല്ല പരാതിക്കാരൻ എന്ന് പറയുന്നു. മാത്രമല്ല തന്നെ, അതായത് പാർട്ടിക്ക് വേണ്ടി താൻ രക്തസാക്ഷിയാകാനും തയ്യാറാണ്, പക്ഷേ പാർട്ടിയെ വെല്ലുവിളിക്കാൻ താനില്ല. അപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതിൻ്റെ വേദന തനിക്കുണ്ട് എന്നാണ് പ്രമോദ് കൂട്ടുള്ളി പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഉൾപ്പെടെ വേണം എന്നാണ് പ്രമോദ് കൂട്ടുള്ളി പറയുന്നത്. അക്കാര്യം ആവശ്യപ്പെട്ട് താൻ എന്തായാലും പോലീസിൽ തന്നെ പരാതി നൽകും. അത് അടുത്ത ദിവസമായിരിക്കും പരാതി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് പ്രമോദ് കൂട്ടുള്ളി. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ അമ്മയോടും അദ്ദേഹത്തിൻ്റെ മകനോടും ഒപ്പം ഇവിടെ ഡോക്ടറുടെ വീടിന് മുൻപിലാണ് ഈ പരാതിക്കാരനായ ശ്രീജിത്തിൻ്റെ മുൻപിൽ വീടിന് മുൻപിലാണ് അദ്ദേഹം വന്ന് നിൽക്കുന്നത്. അമ്മ പറയുന്നത്, അതായത് പ്രമോദ് കൂട്ടുള്ളിയുടെ അമ്മ പറയുന്നത്, തൻ്റെ മകൻ പണം വാങ്ങിയിട്ടില്ല, വന്ന ആളല്ല, അങ്ങനെയെങ്കിൽ തൻ്റെ വീട്ടിലെ സ്ഥിതി ഇതായിരിക്കുമായിരുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല പ്രമോദ് കൂട്ടുള്ളി പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തൻ്റെ വീട് ജപ്തി ഭീഷണി നേരിടുന്ന വീടാണ്, തനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. മാത്രമല്ല താൻ റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ ഭാഗമല്ല എന്ന് പറയുന്നു. കോവിഡ് കാലത്തുൾപ്പെടെ തനിക്ക് താൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതെല്ലാവരും സ്നേഹം കാംക്ഷിച്ചുകൊണ്ടാണ് നടത്തിയത് എന്നാണ് വ്യക്തമാക്കുന്നത്. റിയാസ്, അതേസമയം ഇപ്പോൾ പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീട്ടിലാണ് പ്രമോദും അമ്മയും ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീട്ടിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? പോലീസുകാരടക്കം അവിടെ എത്തിയിട്ടുണ്ട്, ഒരു പ്രതിഷേധ സാധ്യത അവിടെ കാണുന്നുണ്ടോ? തീർച്ചയായും, എന്തായാലും ഈ ഒരു പ്രമോദ് പരസ്യമായൊരു സമരത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി ഇവിടെ ശ്രീജിത്തിൻ്റെ വീടിന് മുൻപിൽ പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസിൻ്റെ സന്നാഹമൊരുക്കിയിട്ടുണ്ട്. പക്ഷേ സമാധാനപരമായിട്ടാണ് പ്രമോദിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രതിഷേധം. ആര് ആർക്ക് ഇന്ന് എപ്പോൾ എവിടെ വെച്ച് എൻ്റെ അമ്മയോടും നാടിനോടും മറുപടി പറയണം എന്നുള്ളതാണ്. പ്രമോദ് കൂട്ടുള്ളി വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് തൻ്റെ അമ്മയെ മാത്രമാണ് എന്നുള്ള ഒരു കാര്യമാണ് പ്രമോദ് കൂട്ടുള്ളി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവിടെ സമരം തുടങ്ങിയിരിക്കുകയാണ്. പണം കൊടുത്തത് ആര് ആർക്ക്, ഇപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ അമ്മയോടും മകനോടും മറുപടി പറയണം. കാരണം തൻ്റെ പിതാവ് മരിക്കും മുൻപ് തന്നോട് പറഞ്ഞ ഒരു വാക്ക് തൻ്റെ അമ്മയുടെ കണ്ണ് നനയുന്ന സ്ഥിതി ഒരിക്കലും ഉണ്ടാകരുത് എന്നൊരു വാക്ക് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് അക്കാര്യത്തിൽ തനിക്ക് അമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന് പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് പിറകിൽ ആരെല്ലാമാണ് എന്നതാണ് പ്രധാനമായും വ്യക്തമാക്കണമെന്നാണ് ഈ പ്രമോദ് കൂട്ടുള്ളി ആവശ്യപ്പെടുന്നത്. അതേസമയം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പാർട്ടിയുടെ പ്രാഥമിക അംഗത്തു നിന്ന് പുറത്താക്കിയിട്ടും പ്രമോദ് ഇതുവരെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. അതേസമയം ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും, പ്രമോദ് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രമോദ് പറയുന്നു. അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള കാര്യം പ്രമോദ് വീണ്ടും സംസാരിക്കുകയാണ് മാധ്യമം. എന്തായാലും പ്രമോദ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് ഒരിക്കൽ കൂടി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ അത്ര ഒരു വലിയ രീതിയിലുള്ള ഒരു നിയമ വക്കീലിൽ നിന്ന് വെക്കാൻ പറ്റുന്ന ഒരാളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ നാട്ടിലെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ, എൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിനകത്ത് ഇവിടെ മാഫിയകൾ ഉണ്ടാകും, റിയൽ എസ്റ്റേറ്റുകാരുണ്ടാവും. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഒരാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനത്തിനകത്തേക്ക് ഗൂഢാലോചന നടത്തി അതിനകത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച് അയാളൊരു കള്ളനാണെന്ന് വരുത്തി തീർത്ത് അയാളെ എന്താ പറയുക, പട്ടിയെ പേപ്പട്ടിയാക്കി പുറന്തള്ളൂലേ, ആ പുറന്തള്ളുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എൻ്റെ അളിയൻ്റെ സുഹൃത്തായിട്ടാണ് ഇയാൾ എൻ്റെ അടുത്ത് വരുന്നത്. അയാൾ എൻ്റെ നല്ല സുഹൃത്താണ്. അയാൾ അവസാനം ഞാൻ കണ്ട സമയത്തും
അയാൾ ഞാൻ അയാൾ എന്നോട് കുറെ സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത്. അയാൾ എനിക്ക് എന്നോട് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് പിന്നീട് എന്നോട് അയാളുമായിട്ട് ബന്ധപ്പെടണ്ടെന്ന് പറയുന്നു. അതായത് നമ്മളോടിപ്പോ ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ അങ്ങനെയല്ല എന്നോട് അങ്ങനെ ഞാൻ പറയുമ്പോൾ അതെല്ലാവരും ബാധിക്കില്ലേ. എന്നോട് എന്റെ രക്ഷിതാവ് ആരാണ്? എന്റെ പാർട്ടിയാണ്. എന്നോട് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. അങ്ങനെ പറയുന്ന സമയത്ത് ഈ ആളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്ന എവിടെ നിന്നാണ്? ഞാനൊരാളെ ഭീഷണിപ്പെടുത്തി, അതായത് 2-3 കൊല്ലം അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്ത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഏതെങ്കിലും ഒരാളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന ഒരാളല്ല. ഒരാളെ ഭയപ്പെടുത്തുന്ന വർത്തമാനം എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. ഭീഷണിപ്പെടുത്തേണ്ട ഒരു കാര്യം എനിക്കില്ല, ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. അപ്പം ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ അയാളെ വിളിക്കേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ വിളിക്കില്ല. എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അന്വേഷിക്കണല്ലോ. അല്ല, ആ സമയത്ത് ഇപ്പോൾ ഈ സുഹൃത്തിന്റെ പേര് എന്റെ സ്വാഭാവികം അറിഞ്ഞാണല്ലോ പ്രമോദ്. അപ്പം ഈ 2-3 ദിവസം ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നുണ്ട്, ഇന്ന് മാത്രമാണ് പാർട്ടി നടപടി വന്നത്. അപ്പോൾ ഇതിനകം നിങ്ങൾ ഇങ്ങനെ വല്ല പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ പൈസ മേടിച്ചിട്ടുണ്ടോ ചോദിച്ചിരുന്നോ ഈ സുഹൃത്തിനോട്? അതായത് പറയുന്ന പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രീജിത്ത് പറയാനാണല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായോ? ഇതിനുശേഷം ശ്രീജിത്തേരെന്തെങ്കിലും ഈ വാർത്ത വന്നതിന് ശേഷം ഇല്ല. അതായത് ഈ പറഞ്ഞ സാധനത്തിന് മേലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി